ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ എന്തായാലും നമ്മുടെ ഏരിയക്കുള്ളിൽ ഫുഡും കാര്യങ്ങളൊക്കെ മാത്രമാണ് വെച്ചു കൊടുക്കുന്നത്. അതായത് നമ്മൾ നമ്മുടെ ബേഡ്സിനെ, കുഞ്ഞായിട്ടുള്ള ബേഡ്സിനെ ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല. കാരണം എത്രമാത്രം വളർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് അതിൽ നോക്കിയാലേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. ഡെയിലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അതിൽ നിന്ന് എന്തായാലും മാറ്റമൊന്നും ഫീൽ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഒരു രണ്ട് ദിവസമൊക്കെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഞാൻ എന്തായാലും വരുന്നത് എന്ന് കരുതിയ ഫുഡൊന്നും കൊടുക്കാതിരിക്കില്ല. പക്ഷേ ഇന്നലെ ഒരു ദിവസം ഫുഡ് കൊടുക്കാനായിട്ട് വന്നപ്പം നമ്മൾ സ്റ്റാർട്ടർ ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്, ഈ ഒരു രീതിയിൽ ഇതിൻ്റെ ഈ പാത്രത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ സ്റ്റാർട്ടറും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇടുന്ന ടൈം തന്നെ കുറച്ച് ടൈമൊന്ന് ലേറ്റായി. അതായത് രാവിലെ ഇടുന്നതിന് പകരം അതൊരു 11 മണി ആ ഒരു ടൈം ഔട്ട് ആയിട്ടുണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട്. അപ്പോൾ ഇന്നലെ ആ ഒരു ദിവസം സംഭവിച്ചതാണ് കേട്ടോ, ഇത് മുഴുവനായിട്ടും തന്നെ, അതായത് നമ്മളിവിടെ കവറിൽ കെട്ടിയാണ് വെച്ചത്, കാരണം ഇത് ഇനി എടുക്കൂല എന്നുള്ളൊരു രീതിയിൽ വെച്ചതാണ്. പക്ഷേ അതിപ്പോൾ പണിയായി. പണിയായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ മൊത്തത്തിൽ തന്നെ നമ്മുടെ കിറ്റും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് നമ്മുടെ സ്റ്റാർട്ടറിനെ മുഴുവനായിട്ട് തന്നെ പുറത്തോട്ടാക്കി ആ ഒരു രീതിയിലോട്ടാണ് ഇപ്പോൾ ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോഴിയൊക്കെ ഏകദേശം വളർന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ ഇതിൻ്റെ എന്തായാലും അപ്ഡേറ്റ് വരും. അതുപോലെ തന്നെ ഇത് ചെറിയ രീതിയിലുള്ള ഒരു കളറൊക്കെ ഫുൾ മാറിയതിന് ശേഷം നമുക്ക് ഇതിനെ ഇവിടെ നിന്ന് മാറ്റണം. പിന്നെ അതുപോലെ തന്നെ ഇതാ ഇത് കണ്ടോ, നമ്മുടെ മരം, മരത്തിൻ്റെ ആ ഒരു ഇതൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ തന്നെ മൊത്തത്തിൽ കിടന്ന് അനങ്ങയാണ്. കാരണം ഇത് എപ്പോഴും ഇല്ലാതെ വന്ന് വീഴും ആ ഒരു രീതിയിലോട്ടാണ് ഇരിക്കുന്നത്. ഇതൊക്കെ ഇനിയിപ്പം റെഡിയാക്കണം ഉള്ളൂ. അതൊക്കെ ഇരിക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മരത്തിൽ എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. ഇതാ ഇതിൻ്റെ ഉള്ളിൽ എന്തോ ചെള്ള് പോലത്തെ സംഭവം കയറിയിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. മരമൊക്കെ ചുമ്മാ തന്നെ ഇതുപോലെ പൊടിയായിട്ടൊക്കെ വീഴാണ്. നമ്മുടെ കോഴിയും കാര്യങ്ങളൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ്. നമ്മൾ ഇനിയിപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കണം. ഫുഡ് വെച്ചതിന് ശേഷം ഒരു കാര്യം കൂടെ നോക്കണം. അതായത് ഈ ഒരു ലവ് ബേർഡ് ഉണ്ടല്ലോ, ഏത് നേരം ഈ ഒരു ചട്ടിയിലാണ് ഇരിക്കുന്നത്, അതിൻ്റെ അകത്ത് കുഞ്ഞുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം. കുഞ്ഞല്ല, മുട്ട, മുട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. അതൊക്കെയാണ് ഇനി ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. നമുക്ക് എല്ലാം വേണം. അതായത് ബേർഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് പെറ്റ്സ് ലവറും ബേർഡ്സ് ലവറും എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു വീഡിയോസ് ഇടാനായിട്ടാണ് ഞാൻ എന്തായാലും ഈ ചാനൽ ഉദ്ദേശിക്കുന്നത്. അതാണ് എനിക്ക് ഇഷ്ടം. അതായത് പറവയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, പറവ, കോഴി, ലവ് ബേർഡ്സ്, ഫിഞ്ചേഴ്സ് അങ്ങനെ തുടങ്ങിയ നമ്മളെ ഇന്ത്യയിൽ ഇല്ലീഗൽ അല്ലാത്ത എല്ലാ ബേർഡ്സും പെറ്റ്സും വളർത്താനാണ് ആഗ്രഹം. എന്തായാലും ഇൻഷാല്ലാ എന്തായാലും നമുക്ക് വരുമ്പോൾ തന്നെ നോക്കാം. എന്തായാലും ബാക്കിയുള്ള ഇതൊക്കെ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ നോക്കാം. നമുക്ക് എന്തായാലും ഇതിൽ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. നമ്മുടെ ഫിഞ്ചേഴ്സൊക്കെ എല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ കുഞ്ഞും കാര്യങ്ങളൊക്കെ വളർന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. ഫുള്ള് തന്നെ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിടുത്തവും ഇല്ല. കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫിഞ്ചേഴ്സിൻ്റെ ഇത് നോക്കിയപ്പോഴാണ് കണ്ടത്. അതായത് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയും ഒരു സംഭവം കിടക്കുന്നത്. അതായത് നമ്മുടെ ഒരു കുഞ്ഞ് മരിച്ചിരിക്കുകയാണ്. ഞാനത് കാണിച്ചു തരാം. എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടാ. ഞാൻ എന്തായാലും എങ്ങനെ സംഭവം അറിഞ്ഞു നല്ല രീതിയിൽ വളർന്നൊരു കുഞ്ഞാണ്. പക്ഷേ എന്ത് പറ്റിയെന്ന് ഇത് എങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല. ബാക്കിയുള്ള കുഞ്ഞൊക്കെ ഉണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഇതിനെ ജസ്റ്റ് ഒന്ന് കുഴിച്ചിട്ടിട്ട് വരാം. നമുക്ക് നല്ല രീതിയിലുള്ള കുഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പം എന്ത് പറ്റിയെന്നറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും
നിങ്ങളുടെ കുഞ്ഞിനോ അല്ലെങ്കിൽ നിങ്ങൾ വരാതിരിക്കട്ടെ, എന്തായാലും നിങ്ങളുടെ ഫിഞ്ചേഴ്സിൻ്റെ കുഞ്ഞിന് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം, എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം ബാക്കി ഇതിൻ്റെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലെന്ന് നോക്കാം. മാഷാല്ലാ, ബാക്കിയുള്ളതൊക്കെ വളർന്നിട്ടുണ്ടേ. ഇപ്പം ഏകദേശം ഇത്ര കുഞ്ഞാണ്, മൂന്നാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ അതിൻ്റെ വയറൊക്കെ ഫുള്ളി ഫില്ലഡാണ്, അതായത് നല്ല രീതിയിൽ തന്നെ തള്ളയും കാര്യങ്ങളൊക്കെ കെയർ ചെയ്യുന്നുണ്ട്. ഇതിപ്പം മൂന്നെണ്ണമായിട്ടാണ് നമ്മൾ പുറത്തു നിന്ന് നോക്കിയപ്പോൾ കാണുന്നത്. ഞാനിത് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കട്ടെ, തുറന്ന് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കാം എത്രണ്ണം ടോട്ടലുണ്ടെന്ന് നോക്കാമേ. കാണുന്നുണ്ടോ? മാഷാല്ലാ, ഒന്ന് രണ്ട് മൂന്ന്. ഇപ്പോൾ മൂന്ന് ചിക്സാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ ഫിഞ്ചേഴ്സിൻ്റെ മൂന്ന് കുഞ്ഞാണ് നിലവിൽ ഇനിയിപ്പോൾ ഉള്ളത്. നമുക്ക് ഫസ്റ്റ് നേരത്തെ നോക്കിയപ്പം എത്ര കുഞ്ഞാണെന്ന് അറിയില്ലായിരുന്നു, അതായത് ഒരുപാടുള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്തായിരുന്നു. പക്ഷേ ഇപ്പം മൂന്നെണ്ണേ ഉള്ളൂ, എന്തായാലും മൂന്നെണ്ണം റസൽട്ടാക്കി എടുക്കണം. ഇൻഷാല്ലാ നല്ല രീതിയിൽ തന്നെ അത് കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ആ ഒരു മുട്ട തന്നെയാണ്. ഇതിൻ്റെ ബ്രീഡിങ് സെറ്റിൽ നിന്ന് ഒരു പീസിനെ നമുക്ക് എന്തായാലും ചേഞ്ച് ചെയ്യണം. അതെന്തായാലും ചെയ്യാം, കാരണം നമ്മൾ അടുത്തൊരു ബേഡ് വാങ്ങാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങാനായിട്ട് പോകുമ്പോൾ നമുക്ക് എന്തായാലും ഇതിൽ നിന്ന് ഒന്നിനെ ചേഞ്ച് ചെയ്യാം. ആ ഒരു രീതിയാണ്. ഇനിയിപ്പം ബാക്കിയുള്ള ഇതിൽ നമുക്ക് നോക്കാം. ഇല്ല, ഇതിൽ ഒന്നും സെറ്റായിട്ടില്ല. ഒരു മുട്ടയുണ്ട് കണ്ടോ, പക്ഷെ അത് കേടാണ്, അത് എക്സ്പയർ ആയ മുട്ടയാണ്. ഇനി നമ്മൾ എന്തായാലും നമ്മൾ സാധാരണ രീതിയിൽ നോക്കുന്നത് പോലെ തന്നെ നമ്മുടെ കുഞ്ഞിനെയൊക്കെ നോക്കാം. അതായത് ലവ് ബേഡിൻ്റെ കുഞ്ഞുണ്ടല്ലോ, അത് വളർന്നിട്ടുണ്ടോ എന്ന് നോക്കാം. മാഷാല്ലാ, കണ്ടോ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഏത് കളർ വരുമെന്ന് നിങ്ങളൊന്ന് പറയണേ. ഇതെന്തായാലും നല്ല രീതിയിലുള്ള ഒരു വെറൈറ്റി കളർ തന്നെ ഉണ്ടാവുമെന്ന് കരുതാം. അതുപോലെ തന്നെ ഇതിൻ്റെ ചിലപ്പോൾ എന്താ ഈ കാണുന്ന ഈ ഒരു തള്ളയുടെ അതേ കളറിലായിരിക്കും വരുന്നത്. പക്ഷേ ഇതിനിപ്പം എന്തായാലും ആ ഒരു കളറിലെ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ മറ്റേത് കണ്ണ് തുറക്കാൻ പ്രായമായിട്ടേ ഉള്ളൂ, കണ്ണ് ചെറുതായിട്ടേ തുറന്നിട്ടുള്ളൂ ആ ഒരു അടിയിൽ കാണുന്ന കുഞ്ഞ്. അപ്പോൾ എന്തായാലും തിരികെ വയ്ക്കാം. നമ്മൾ എത്രത്തോളം കെയർ ചെയ്താലും അത് എന്തായാലും സംഭവിക്കേണ്ടത് സംഭവിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മരങ്ങളാണ് നമ്മുടെ ഈ ഒരു ഏവിയറിയെ ഒരു ഒരു കാടിൻ്റെ ഒരു ലുക്കോ അല്ലെങ്കിൽ ബേഡ്സിനൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു മരം തന്നെയാണ്. അപ്പം ആ ഒരു മരത്തിനാണ് ഇപ്പോൾ എന്തായാലും കേടുപാടുകളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ നല്ലൊരു മരവും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഫുള്ളി തന്നെ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വേറൊരു ബേഡും കൂടെ ഞാൻ കൊണ്ടുവരുന്നുണ്ട് ഇൻഷാല്ലാ. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മളെന്തായാലും പോയി വാങ്ങും. എന്തായാലും ഫില്ലായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇനി വരുന്നത്. അതിപ്പോൾ എന്തായാലും നമുക്ക് ഡെഡായത് അതെന്തായാലും പോകേണ്ടത് വിധിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ ടൈമിൽ അതെന്തായാലും പോകും. അതേപ്പറ്റി ചിന്തിച്ചിട്ട് ഇനി കാര്യമില്ല. എന്തായാലും വരേണ്ട അടുത്ത് വെച്ച് കാണാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് പറയണേ.